ഇടയിലക്കാടുകാവിലെ വാനരപ്പടയ്ക്ക് 14 തവണയും ഓണസദ്യ വിളമ്പാൻ അസുഖത്തിന്റെ അവശതകൾ വകവയ്ക്കാതെ മാണിക്കമ്മ വീണ്ടും എത്തി. ഇടയിലക്കാട് നവോദയ ഗ്രന്ഥാലയം ബാലവേദിയുടെ ആഭിമുഖ്യത്തിലാണ് കോവിഡ് മഹാമാരിയുടെ കാലത്തും വാനരപ്പടയ്ക്ക് വിഭവസമൃദ്ധമായ സദ്യ ഉണ്ണാനുള്ള അവസരം ലഭിച്ചത്. കാവിലെ വാനരസംഘത്തിന് 20 വർഷക്കാലം മുറതെറ്റാതെ ഉപ്പുചേർത്ത ചോറ് വിളമ്പിയ ചാലിൽ മാണിക്കയമ്മ എന്ന 80-കാരി കഴിഞ്ഞ 20 മാസക്കാലമായി അസുഖം ബാധിച്ച് കിടപ്പിലായിരുന്നു. നിത്യവും ചോറൂട്ടി സഹജീവി സ്നേഹം കാട്ടിയ ഈ അമ്മയുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ വർഷത്തെ ഓണസദ്യയും വിളമ്പിയത്. മാണിക്കമ്മ 3 തവണ പപ്പി എന്ന് നീട്ടി വിളിച്ചതോടെയായിരുന്നു സദ്യയുടെ തുടക്കം. ആദ്യം കൊടിയിലകൾ കാവിനരികിലെ ഡെസ്കിൽ നിരത്തിവെച്ചു. പിന്നീട് മാണിക്കമ്മ ഉപ്പുചേർക്കാത്ത ചോറ് വിളമ്പി. 14 തവണയായതിനാൽ പഴങ്ങളും പച്ചക്കറികളുമായി 14 വിഭവങ്ങളായിരുന്നു വിളമ്പിയത്. ചക്ക, സർബത്തിൻകായ, പൈനാപ്പിൾ, ഉറുമാൻ പഴം, ചെറിയ വാഴപ്പഴം, നേന്ത്രപ്പഴം, വത്തയ്ക്ക, മധുരനാരങ്ങ, പേരയ്ക്ക, തക്കാളി, ക്യാരറ്റ്, ബീട്രൂട്ട്, വെള്ളരിക്ക, കക്കിരിക്ക എന്നീ വിഭവങ്ങളായാണ് സദ്യ ഒരുക്കിയത്. പപ്പടവട്ടത്തിലായിരുന്നു ബീട്രൂട്ടും മധുരനാരങ്ങയും നുറുക്കി നിരത്തിയത്. കുടിക്കാൻ സ്റ്റീൽ ഗ്ലാസിൽ വെള്ളവും കരുതിയിരുന്നു. ബാലവേദിയുടെ നേതൃത്വത്തിലായിരുന്നു ഓണസദ്യയെങ്കിലും കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ മുതിർന്നവരായിരുന്നു സദ്യ വിളമ്പിയത്. കൊമ്പുകുലുക്കി, കവിൾ വീർപ്പിച്ചും പല്ലുകാട്ടിയും സംഘാടകരെ ഭീഷണിപ്പെടുത്തി സദ്യ ഉണ്ടാനെത്തിയ വാനരപ്പട ആവോളം ഓണമുണ്ടു. പഴങ്ങളും പച്ചക്കറികളുമായിട്ട് 14 വിഭവങ്ങളാണ് ഇവിടെ വിഭവങ്ങളായിട്ട് നമ്മൾ വിളമ്പിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു കഴിഞ്ഞ 2 വർഷത്തെ പ്രത്യേകത എന്ന് പറയുന്നത് കോവിഡ് മഹാമാരി അതിൻ്റെ സംഹാര താണ്ഡവം ആടിക്കൊണ്ടിരിക്കുമ്പോൾ സാധാരണയായി കുട്ടികളുടെ നേതൃത്വത്തിലാണ് ഈ ഒരു സദ്യ ഒരുക്കാറുള്ളത്. ഇത്തവണയും കഴിഞ്ഞ തവണയും മുതിർന്ന ഞങ്ങൾ ഗ്രന്ഥാലയത്തിൻ്റെ മുതിർന്ന പ്രവർത്തകരാണ് സദ്യ ഒരുക്കിയിട്ടുള്ളത്. പൂർണ്ണമായും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് ഈ ഒരു സദ്യ ഒരുക്കിയിട്ടുള്ളത്. ഇടയിലക്കാട് കാവിലെ വാനരന്മാർ എന്ന് പറയുന്നത് മനുഷ്യരുമായിട്ട് ഏറെ ഇണക്കമുള്ള വാനരന്മാരാണ്. സംഘാടകരുടെ മാസ്കുകൾ കൈക്കലാക്കിയ വാനരപ്പടയുടെ വിക്രിയകൾ കാണികൾക്ക് കൗതുക കാഴ്ചയായിരുന്നു. കാവിൻ്റെ പച്ചമേലാപ്പിൽ ചെമ്പരത്തിയുടെയും കോളാമ്പിപ്പൂവിൻ്റെയും അലങ്കാരത്തിൽ സദ്യയ്ക്ക് ആഘോഷപ്പൊലിമ പകർന്നു. ഗ്രന്ഥശാലാ പ്രവർത്തകരായ പി വേണുഗോപാലൻ, പി വി പ്രഭാകരൻ, വി കെ കരുണാകരൻ, എം ബാബു, ആനന്ദ് പേക്കടം, വി രാഹുൽ, എ സുമേഷ്, എൻ വി ഭാസ്കരൻ തുടങ്ങിയവർ സദ്യയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ.